രണ്ടുവർഷമൊന്നോളം ഒരു സംഭവം നടന്നിരിക്കുകയാണ്. അന്വേഷണം നടക്കുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ കഴിയും. അതീവ ഗുരുതരമായ ഒരു സംഭവമാണ്. ജനങ്ങൾക്ക് നിർഭയമായി ട്രെയിനുകളിൽ യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ അല്ലെങ്കിൽ പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. വാസ്തവത്തിൽ ട്രെയിനുകളിലെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കേണ്ടതായ ആവശ്യമാണ്. ഇന്ന് ഈ ട്രെയിന് വളരെ അസാധാരണമായ ഒരു സംഭവം, ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരിടത്തും ഉണ്ടാകാത്തൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. രാത്രിയിൽ ആളുകൾ കിടന്ന് ഉറങ്ങുമ്പോൾ ഏതെങ്കിലും അക്രമകാരി വന്നിട്ട് പെട്രോൾ ഒഴിച്ച് അല്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ച് ആളുകളെ തീവെക്കുമെന്ന് പറയുന്നത് നമുക്കൊന്നും വിശ്വസിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അടിയന്തരമായി ഇത് അന്വേഷിക്കണം. ട്രെയിനുകളുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കണം. ട്രെയിനുകളിലേക്ക് ആളുകൾ വരുന്നതിനെ സംബന്ധിച്ചും ഇനിയിപ്പം പരിശോധിച്ച് കേട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് റെയിൽവേ മന്ത്രാലയവും സംസ്ഥാന ആഭ്യന്തര വകുപ്പും അതീവ ഗൌരവത്തോടെ എടുക്കേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ നമ്മൾ റെയിൽവേ പോലീസും കേരള പോലീസും തമ്മിൽ ഇക്കാര്യം ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു, പീരിയോഡിക്കലായിട്ട് റിവ്യൂ ചെയ്യുമായിരുന്നു. അപ്പം അത്തരം കാര്യങ്ങൾ കൂടുതൽ ഉണ്ടാകണം. കേരള പോലീസ് തന്നെ റെയിൽവേയിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങ് പോലീസ് റെയിൽവേ പോലീസും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ഉണ്ടാകണം. ശക്തമായ നടപടികളാണ് സ്വീകരിക്കുന്നത്. ഈ ദുർഭയ സോറി പല സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ കമ്പാർട്ട്മെന്റുകളിലടക്കം ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ പലപ്പോഴേ വന്നു, പക്ഷെ പലപ്പോഴും ഇത് നടക്കുന്നില്ല എന്നുള്ളതാണ്. അതന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ചത്, ട്രെയിൻ യാത്ര സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. അതിനുവേണ്ടിയിട്ടാണ് RPF, അതിനുവേണ്ടിയിട്ടാണ് കേരള പോലീസിൽ നിന്ന് തന്നെ SP അടക്കമുള്ള റെയിൽവേ SP അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുള്ളത്. പക്ഷെ ഇതൊന്നും ഫലപ്രദമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ള പരാതി ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോഴും സംഭവിച്ച ഇത് എന്ന് ഞാൻ കരുതുന്നു. ഏതായാലും ഇത് നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. കൂടുതൽ ജാഗ്രതയോടുകൂടി ട്രെയിൻ യാത്ര ജേണി ഉറപ്പുവരുത്താനുള്ള, സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള നീക്കമാണ് ഉണ്ടാകുന്നത്. ഈ റിവ്യൂ മീറ്റിംഗ് നടക്കുന്നില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. അത് ഉണ്ടാകാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിന്റെ സാഹചര്യത്തിൽ കുറെ കൂടി ഗൌരവപൂർവ്വം ട്രെയിൻ സുരക്ഷിതത്വം, ട്രെയിൻ യാത്രാ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നിപ്പം ഈ ലോകായുക്തയിലെ പരാതിക്കാരൻ ഹൈക്കോടതിയിലേക്ക് നീങ്ങുകയാണ്. ഈ വിധി ലോകായുക്ത പിരിച്ചുവിടുന്നതാണ് അത്. കാരണം വൈസ് കുര്യാക്കോസ് ലോകായുക്തയായിരുന്ന കാലത്ത് ഫുൾ ബെഞ്ചെടുത്തൊരു വിധി, ഒരു വർഷം വിചാരണ നടത്തി പിന്നെ ഫുൾ ബെഞ്ചിന് വിടുക എന്ന് പറയുന്നത് ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. ഈ ഫുൾ ബെഞ്ച് പിരിച്ചുവിടണം. ഈ ലോകായുക്ത ആളുകളെ കളിപ്പിക്കുകയാണ്. ഇത് അസ്വാഭാവികമായ രീതിയാണ്. ഇത് ആർക്ക് തമ്മിലാണ് തർക്കമെന്ന് പോലും അറിയില്ല. അപ്പൊ ഇത് ബോധപൂർവം ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും രക്ഷിക്കാനുള്ള ഒരു നീക്കമാണ്. വളരെ ക്ലിയർ കേസാണ്. മെയിൻറ്റനബിലിറ്റി പരിശോധിച്ച ഫുൾ ബെഞ്ച് പരിശോധിച്ചതാണ്. ശ്രീ പൈസ് കുര്യാക്കോസ് ലോകായുക്തയായിരുന്ന കാലത്ത് ഇത്തരം കേസുകൾ ലോകായുക്തയ്ക്ക് എടുക്കാൻ കഴിയുമോ, ഇതിന് മെയിൻറ്റനബിലിറ്റി ഉണ്ടോ എന്ന് പരിശോധിച്ച ശേഷം മെയിൻറ്റനബിലിറ്റി ഉണ്ട് എന്ന് തീർപ്പ് കൽപ്പിച്ച കേസാണ്. വീണ്ടും അതേ ഒരു വർഷം വിചാരണ നടത്തിയ ശേഷം മെയിൻറ്റനബിലിറ്റി ഉണ്ടോ എന്ന് വീണ്ടും പരിശോധിക്കുന്നത് ആളുകളെ കളിപ്പിക്കുന്നതിന് തുല്യമല്ലേ, ആളുകളെ പൊട്ടനാക്കുകയല്ലേ. ഈ ലോകായുക്ത എന്തിനാണ് ഇരിക്കുന്നത്? ഇത് ഇമ്മീഡിയറ്റ് പിരിച്ചുവിടുകയാണ് വേണ്ടത്. ഇത് ജനങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ്. ഈ കാര്യത്തിൽ വളരെ ക്ലിയർ കേസാണ്. ഇതിനകത്ത് സ്വജനപക്ഷപാതമുണ്ട് എന്നുള്ളത് വളരെ ക്ലിയർ കേസാണ്. സ്വജനപക്ഷപാതം അഴിമതി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് കണ്ടെത്താൻ അധികം ദൂരെ സഞ്ചരിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ ക്ലിയർ കേസാണ്.